ലോക് സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന ആവശ്യവുമായി കേരളത്തിന് പുറമെ കർണാടകയും തമിഴ്നാടും രംഗത്തെത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വീണ്ടും ജനവിധി തേടണമെന്ന് കേരളത്തിലെ KPCC നേതൃത്വം ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും കോൺഗ്രസ് നേതൃത്വങ്ങൾ ഹൈക്കമാൻഡിനെ സമീപിച്ചത്. കന്യാകുമാരി മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ജനവിധി തേടണമെന്നാണ് തമിഴ്നാട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആവശ്യം. കന്യാകുമാരിയിൽ നിന്ന് മത്സരിച്ചാൽ അയൽ സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിനും പ്രയോജനം ലഭിക്കുമെന്ന് തമിഴ്നാട് PCC ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിൻ്റെ പ്രതിച്ഛായ ഉയർത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് തുടക്കമിട്ട കന്യാകുമാരിയിൽ രാഹുൽ ജനവിധി തേടുന്നത് രാജ്യമൊട്ടാകെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരുമെന്നും തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ബാംഗ്ലൂർ റൂറൽ മണ്ഡലമാണ് രാഹുലിന് മത്സരിക്കാനായി കർണാടക PCC തയ്യാറാക്കിയിരിക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറിൻ്റെ സഹോദരൻ DK സുരേഷ് കുമാറാണ് ഇവിടുത്തെ സിറ്റിംഗ് MP. കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലമാണ് ബാംഗ്ലൂർ റൂറൽ. ഈ മണ്ഡലത്തിൽ മത്സരിച്ചാൽ ദക്ഷിണേന്ത്യ മുഴുവൻ പ്രചാരണം ശക്തമാക്കാൻ കഴിയുമെന്നാണ് കർണാടക നേതാക്കൾ പറയുന്നത്. അതേസമയം രാഹുൽ ഇത്തവണയും UPയിലെ അമേഠിയിൽ നിന്ന് ജനവിധി തേടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. മറ്റൊരു മണ്ഡലം ദക്ഷിണേന്ത്യയിലായിരിക്കും. പക്ഷേ കേരളവും തമിഴ്നാടും കർണാടകയും അതിർത്തി പങ്കിടുന്ന മണ്ഡലമെന്ന നിലയിലാണ് കഴിഞ്ഞ തവണ വയനാട് തിരഞ്ഞെടുത്തത്. രാഹുൽ മത്സരിച്ചതിൻ്റെ ഗുണം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDFന് ലഭിച്ചെങ്കിലും കർണാടകയ്ക്കും തമിഴ്നാടിനും ലഭിച്ചില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് തമിഴ്നാടും കർണാടകയും രാഹുൽ ഗാന്ധി തങ്ങളുടെ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. ദക്ഷിണേന്ത്യയിൽ മേൽക്കൈ നേടിയ വർഷങ്ങളിലെല്ലാം കേന്ദ്രഭരണം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്കായിരുന്നു. അതിനാൽ ഏത് വിധേനയും ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയുടെ തീരുമാനവും. രാഹുൽ കേരളത്തിന് പുറത്ത് എവിടെ മത്സരിച്ചാലും പ്രചാരണത്തിന് ഇടതു നേതാക്കൾ പോകേണ്ടി വരുമെന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും. ഏതായാലും രാഹുൽ ഗാന്ധി ഇതുവരെ ഇതേക്കുറിച്ച് മനസ്സുറന്നിട്ടില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം.